നമ്മുടെ മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ. അപ്പം നമുക്ക് പരീക്ഷയിൽ എന്തൊക്കെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ചോദിക്കുക എന്ന് ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ രണ്ട് യൂണിറ്റിലെയും എന്താണ് ഒന്ന് രണ്ട് യൂണിറ്റിൽ രണ്ടാമത്തെ യൂണിറ്റിലെ പകുതി വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പം നമുക്കിതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്നുള്ളത് ഈ രണ്ട് മൂന്ന് പാഠങ്ങളിലാ തഹസൻ, അബി ഹബീബി, ഷക്ഷക്തുൽ അസാഫിയർ, ഈ മൂന്ന് പാഠത്തിലെയും പ്രധാനപ്പെട്ട പഠിക്കേണ്ടതായ പാഠഭാഗങ്ങൾ എന്നുള്ളത്. ഇതിലെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉസ്താദ്മാരും സാറുമാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതലൊന്നും കൂടി മനസ്സിലാക്കണമെങ്കിൽ ഈ ചാനലിൽ തന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളുടെയും ക്ലാസ്സുകളുണ്ട്, വീഡിയോ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് നോക്കിയത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഈ പാഠത്തിൻ്റെ ആശയവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ എന്താണ് പ്ലേലിസ്റ്റിൽ കുറേയധികം വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാറ്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ പഠിക്കേണ്ടതെന്ന് വന്ന ഒരു കാര്യം എന്നുള്ളത് ഈ വലദൻ വരീറൻ എന്നുള്ളത് നഅത്തു മൻഉത്താണ് അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വലത് എന്ന് പറഞ്ഞാൽ കുട്ടി, വരീർ അന്ധനായ കുട്ടി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒന്നുകിൽ ഈ എന്താണ് മൗസൂഫ് അല്ലെങ്കിൽ സിഫത്ത് തരാതെ ഡാഷ് ഇട്ടിട്ട് അത് മുകളിൽ എവിടെയെങ്കിലും തന്നിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൻ്റെ ഒരു വീഡിയോയും ഈ ചാനലിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡില് കിടക്കുന്നുണ്ട്. രണ്ട് വീഡിയോ കിടക്കുന്നുണ്ട്, രണ്ട് മുൻ വർഷങ്ങളിലെ രണ്ട് പരീക്ഷകളുടെ. നിങ്ങൾക്കത് നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നന്നായി റെഡിയാവാൻ കഴിയും. അപ്പൊ സിഫത്ത് മൗസൂഫ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ സിഫത്തിനും എന്താണ് മൗസൂഫിന് എന്ത് ഹറക്കത്താണോ ഉള്ളത് അതേ ഹറക്കത്ത് ഇതിന് വരും. ഇവിടെ വലദൻ ലരീറൻ, ഇനി വലദിന് അലിഫിലാം ഉണ്ടെങ്കിൽ അൽ വലദു അൽ ലരീറു എന്ന് വരും. അപ്പോ മൗസൂഫിന് അതുപോലെ തന്നെ സിഫത്തിലും വരും. മൗസൂഫിന്റെ അതേ രൂപം സിഫത്തിനും ഉണ്ടാകണം, അതാണ് ഇതിലെ നിയമം കേട്ടോ. പിന്നെ ഇതിൽ ഇത് ബിന്താണെങ്കിൽ വരീറിന് പകരം വരീറത്തൻ എന്നാകും അല്ലേ. ബിന്തൻ വരീറത്തൻ എന്നായിരിക്കും. അതാണ് ഇത് ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതിന് ശേഷം വരുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ ഇതിലൊരു ഹിവാറ് എന്താണ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, അതിൽ ഹിവാറിലെ അവരുടെ ആ ഹിവാറിന്റെ രീതികൾ പഠിച്ചിട്ട് പോവുക. അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം ഒരാളോട് ചോദിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇതേ ഇത് തന്നെ ചോദിക്കില്ല, ഇതേപോലെ വേറെ ഒരു ഹിവാറായിരിക്കും ഉണ്ടാകാം. സാറിന്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് വെച്ചിട്ട് അവനവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി അപ്പൊ അവരോട് എന്ത് സംസാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അല്ലേ. പിന്നെ ഇതില് നിങ്ങൾ ചെയ്തൊരു ആക്ടിവിറ്റി എന്നുള്ളത് ഇവിടെ വാലിദും ഹാമിദും വാലിദു സാലിം, ഹാമിദ് സാറും വാലിദു സാലിം, സാലിമിന്റെ ഉപ്പയും തമ്മിൽ സംസാരിച്ചതിന്റെ ഹിവാറ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. വേണമെങ്കിൽ ഞാനതൊന്നും കൂടി കാണിച്ചു തരാം ഇവിടെ കേട്ടോ. അവർ സംസാരിച്ച് ഹലോ അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം, മൻ മഅയ്യ, ആരാണ് എൻ്റെ കൂടെ. അപ്പൊ അന ഹാമിദ്, അയിന അൻത, നിങ്ങൾ എവിടെയാണ്. ഹൽ അൻത വാലിദ് സാലിം, നിങ്ങൾ സാലിമിന്റെ ഉപ്പയാണോ. ഞാൻ ട്രെയിനിലാണെന്ന് പറയുന്നു. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ നോക്കി വേണമെങ്കിൽ എഴുതിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് അതിൽ വരിക. അത് ഞാൻ വിശദമായി പറയാത്തത് വീഡിയോ മൊത്തം ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് അത്രയും പറയാത്തത് കേട്ടോ. പിന്നെ ഇതിലെ പിന്നെ അവസാനം എന്നുള്ളത് ഈ വജബാദ് സലാസിന്റെ പേരുകൾ, മൂന്ന് തരത്തെ ഭക്ഷണങ്ങളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ പേരുകൾ ഫത്തൂറ്, പ്രഭാത ഭക്ഷണം, ഖദ, ഉച്ചഭക്ഷണം, ആഷായ, രാത്രി ഭക്ഷണം, ആ പേരും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക. റെഡിയല്ലേ. പിന്നെ അടുത്ത പാഠത്തില് പദ്യമാണ്. ഈ പദ്യത്തിലെ പ്രധാന ചോദ്യം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു പദ്യം തരും, ഇത് തന്നെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോ പുതിയൊരു പദ്യമായിരിക്കും. ഒരു മൂന്നാല് പേര് പദ്യവും തരും, അതിനുശേഷം ഒരു മൂന്നാല് ആശയവും ഇതുപോലുള്ള സെന്റൻസുകളും തരും. എന്നിട്ട് നിങ്ങൾക്ക് തന്ന ബൈത്തിന്റെ അർത്ഥത്തിലുള്ള വരിയെ ഈ സെന്റൻസ് ഏത് എന്ന് കണ്ടെത്താനായിരിക്കും. ചിലപ്പോ എന്തുണ്ടാവും, ഇതുപോലുള്ള സെന്റൻസുകൾ തന്നിട്ട് വരി കണ്ടെത്താനായിരിക്കും. അപ്പൊ രണ്ടു രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആശയവും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഈ ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അൽ അബു യഅമലി സുരൂരി വലദിഹി, ഉപ്പയുടെ സന്തോഷത്തിന് വേണ്ടി അല്ല മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഇപ്പൊ ജോലി ചെയ്യുന്നു അല്ലേ. ഏതാണ് അൻതസ് ആലി സുറൂരി. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ എളുപ്പം എങ്ങനെയാ,
ഇതിൽ ഏതെങ്കിലും ഈ വാക്കുകൾ ഉണ്ടല്ലോ, അത് നിങ്ങള് നിങ്ങക്ക് തന്ന പതിപ്പ ബൈത്തിലുണ്ടോ നോക്കാം. ഇവിടെ സുറൂർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമുക്കത് കണ്ടെത്താൻ എളുപ്പമല്ലേ. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെത്തി എഴുതിയാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് ചെയ്യാം. പിന്നുള്ളത് ഈ എന്താണ്, ഇത് പദ്യം. ഈ പദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇത് മുകളിലെ വരികളും അതുപോലെ തന്നെ ആവർത്തിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ ഇത് തന്നെ വരണമെന്നില്ല, ഇതുപോലെ വേറെന്ന് വരും. ഇപ്പൊ ഉന്നൂർ ഉന്നൂർ ബബുഹായി ഔക്കഷരി ബബുഹായി, ഈ യൗക്കുൽ മൗസൻ ബബുഹായി യഷറബുലപനം ബബുഹായി, ഇതിലെല്ലാത്തിന്റെ എൻഡ് എങ്ങനെ കിടക്കുന്ന ബബുഹായി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാത്തിന്റെ എൻഡ് എന്ത് വരണം, സൂരി എന്ന് വരണം അടുത്ത രണ്ട് സ്റ്റാൻസയിൽ, രണ്ട് വരികളില്. അപ്പൊ ഇവിടെ ഇത് തന്നെ ആവർത്തിക്കും, ഉന്നൂർ ഉന്നൂർ എന്താണ് സൂരി അല്ലേ, എളുപ്പമല്ലേ. അപ്പൊ അത് തന്നെ ആവർത്തിക്കും. പിന്നെ അടുത്ത് എന്താ വരിക എന്ന് മനസ്സിലാക്കുക, എന്ത് ചെയ്യുക, ഓരോന്നിന്റെ എൻഡ് നോക്കിയാൽ മതി. കണ്ടാ താഊസി, അപ്പൊ ഇവിടെ എന്ത് വരും, ഉന്നൂർ ഉന്നൂർ താഊസി, യഖുലു ഹബ്ബൻ താഊസി, യർഖുസു ദൗമൻ താഊസി, താഊസ് തന്നെയല്ലേ വരിക. പിന്നെ ഇവിടെ ഉൽജൂമാണുള്ളത്. അപ്പൊ ഉൽജൂമി ഇന്ദൽ ഹക്കിലി ഉൽജൂമി യൗക്കുലു, അവിടെ മാത്രമേ അധികം എഴുതാം. യൗക്കുലു ഉൽജൂം എന്നാ കൊക്ക് തിന്നുന്ന, എന്താ ഉൽജൂം, യൗക്കുലു സമക്കൻ ഉൽജൂമി, പിന്നെയോ യഷറബു മാൻ ഉൽജൂമി, ഉൽജൂമ വെള്ളം കുടിക്കുന്നു എന്നും എഴുതാം അല്ലേ. ഇത് തന്നെ എഴുതി വെക്കാം. അപ്പൊ ഇങ്ങനെ ഇതേപോലെയുള്ള വേറൊരു പദ്യവും കുറെ ആ വാക്കുകൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. ചിലപ്പോ ഇത് തന്നെ ഉണ്ടാവും, ചിലപ്പോ വേറെ രീതിയിലും ചോദിക്കും. പിന്നെ അടുത്തത് ഷക്ഷകത്തുൽ അസാഫിർ എന്ന പദ്യമാണ്, ഒരു പാഠമാണ്. ഈ പാഠത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിലെ എന്താണ് ആശയങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ഇതിൽ പഠിക്കേണ്ട ഒരു ഹിവാറ് ഇതാണ് ഈ വസ്ഫൂറും ഫർഖും തമ്മിലുള്ളത്. അപ്പൊ വസ്ഫൂറും ഫർഖിന് പകരം എന്താണ് വേറെ ഏതെങ്കിലും രണ്ട് കിളികൾ അതിന്റെ അമ്മയും തമ്മിൽ സംസാരിച്ചത് എന്താണ്, എന്താ എനിക്ക് പറ്റിയ, അത് തന്നെ ആശയം. അപ്പൊ അവന് വീണു, നിലത്ത് വീണു, കൈ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അതിനെ കുറിച്ച് നമ്മൾ എഴുതിയതാണല്ലോ. ദേ ഇവിടെ നോക്കൂ, അല്ല ഫർഖ് സംസാരിച്ച ആ ഉമ്മ അബിനി മാതാസാബ് എന്ത് പറ്റി, ഫർഖ് പറയുന്നു ഞാൻ കൂട്ടിന്ന് വീണു. അപ്പൊ ഉസ്ഫൂർ എങ്ങനെയാണ് വീണത്, ഫർഖ് പറഞ്ഞു ഞാൻ കൂട്ടിൽ കളിക്കുകയായിരുന്നു. അപ്പൊ നിനക്ക് വേദനയുണ്ടോ, ഉണ്ട് എന്റെ കാലിന് വേദനയുണ്ട്, അള്ളാഹ് നിനക്ക് ഷെഫ് നൽകട്ടെ എന്ന് പറഞ്ഞു. ഇതേപോലെ വേറെ രണ്ട് കിളികളോ, കിളിയും അമ്മയോ, അല്ലെങ്കിൽ വേറെ കാക്കയും കാക്ക കുഞ്ഞോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഹിവാറായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ ഇതില് ഇർഹമു മൻഫില്ലർ ഇർഹമുക്കും മൻഫിസമ, ഈ ഒരു ആശയം, ഇത് ആശയം ഹദീസൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് എന്താണ് ബയാൻ തയ്യാറാക്കാനാണ്. നിങ്ങളുടെ ഒരു ബബുഗാവിനെ കൂട്ടിൽ നിന്ന് വീണുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അള്ളാഹു ഞാനതിനെ വെക്കും, ഫി തജ്വീഫിഹി, അതിന്റെ കൂട്ടിൽ തന്നെ കൊണ്ടുവെക്കും. പിന്നെ ഇതില് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വലതും ലരിയർ അല്ലെ, മുതാ ഞഴത്തു മഞ്ഞഴുത്ത്, ഇതില് ചിലപ്പോ ഞഴത്തു മനോഹത്ത് തിരിച്ചെഴുതാൻ വരും. ചെയ്യ് കുറെ സെന്റൻസ് തന്നിട്ട് ഞഴത്തു മനോഹത്ത് എന്നുള്ള രണ്ട് കോളം തരും, അങ്ങനെ വരച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കോളവും കൂടി ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഓരോത്തിനകത്ത് ഓരോത്ത് മനോഹത്ത് എഴുതാൻ പറയും. അപ്പോ വലത്ത് എന്താണ്, മനോഹത്ത് ലരിയർ ഞഴത്ത്, ആദ്യത്തെ വാക്ക് മനോഹത്തായിരിക്കും, രണ്ടാമത്തെ ഞഴത്തുമായിരിക്കും കേട്ടോ. അങ്ങനെയെല്ലാം ശരിയാക്കി എഴുതാം. അതെങ്ങനെ വലത്ത് മാത്രം തിരിച്ചറിയും, ഒരേ ഹർക്കത്തുകളുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള രണ്ട് വാക്കുകൾ കണ്ടെത്തിയാൽ മതി, എളുപ്പമല്ലേ. പിന്നെ അതിന് താഴെ ഈ പ്രവർത്തനം കണ്ടോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ബിന്തുൻ നമ്മൾ ഡാഷ് ഇട്ട് തരുന്നു പറഞ്ഞില്ലേ, ബിന്തുൻ സഹീറത്തുൻ ബുസ്താനൻ ജമീൽ എന്നാണ്. ഇതേ ഹർക്കത്ത് ഇതിനുള്ളത് കൊണ്ട് നമുക്ക് എഴുതി എളുപ്പമല്ലേ. അതെ. പിന്നെ അതിന്റെ താഴെ സൗത്തുൽ ഉസ്ഫൂർ, കിളിയുടെ ശബ്ദത്തെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ, ഷക്ഷക്കത്തുൽ അസാഫിർ അല്ലെ, ഷക്ഷക്കത്തുൽ അസാഫിർ. പിന്നെ കിത്തിൻ്റെത് യമു ആ പാഠത്തിൽ പഠിച്ച മുവാ ഉൽ കിത്ത്, ഈ ഇതിന്റെ ശബ്ദങ്ങളെല്ലാം നിങ്ങൾ ശരിക്കും പഠിച്ചിട്ട് പോകണം. യസീഹു എന്ന് പറഞ്ഞാൽ കോഴി കൂകുന്നു, യഹൂറു എന്താണ് കാള മുരളുന്നു, എൻബഹു പട്ടി കുരയ്ക്കുന്നു, എനിഴക്കു കാക്ക കരയുന്നു, യമു പൂച്ച കരയുന്നു, യസറു സിംഹ അലറുന്നു. ഇപ്പൊ യസറുൽ അസദു, ചിലപ്പോ ഈ കൽബിന്റെ വാക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല, അപ്പൊ കൽബിന്റെ വാക്കും പഠിച്ചിട്ട് പോകണം, കിത്ത് പഠിച്ചിട്ട് പോകണം, അൽഖുറാബ്, പിന്നെ ഏതാണ് ഇത് സൗർ, ഇത് ദീക്ക്. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകളും അതിന്റെ ശബ്ദങ്ങളും ശരിക്കും പഠിച്ചിട്ട് പോകുക. അതാണ് ഒന്ന്. പിന്നെ ഇതിലെ ജംഉ മുഫ്റദുകൾ,
പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി പറഞ്ഞാൽ, ഒന്നുകിൽ ചിലപ്പോ ഈ മുഫ്രദ് തരും, ജമ്മ് ഉണ്ടാവില്ല. ചിലപ്പോ ആ ജമ്മ് തരും, മുഫ്രദ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താ ജമ്മ മുഫ്രദ്? ഫർഖു എന്ന് പറഞ്ഞാൽ മുഫ്രദ്, ഒരു കിളി. ഏകവചനം, ഏകവചനം. നമ്മൾ സിംഗുലർ എന്നൊക്കെ പറയില്ലേ, അഫ്ര, അതിന്റെ ജമ്മ എന്താണ്? അഫ്രാഹ് ജമ്മ്, ബഹുവചനം, പ്ലൂരൽ. അപ്പൊ ഫർഹ് സിംഗുലറും അഫ്രാഹ് പ്ലൂരലുമാണ്. ഫർഹ് മുഫ്രദും അഫ്രാഹ് ജമ്മുമാണ്. ഓക്കെ. ചിലപ്പോ കുറെ മുഫ്രദ് ജമ്മുകള് കുറെ വാക്കുകൾ അങ്ങോട്ട് തരും, എന്നിട്ട് അതിൽ മുഫ്രദ് ഏത് ജമ്മ ഏതെന്ന് തിരിച്ചെഴുതാൻ വേണ്ടി രണ്ട് കോളത്തിലാക്കി തരും. അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ ഏത് രീതിക്കായാലും നിങ്ങൾ നന്നായി റെഡി ആയിട്ട് പോവുക. പിന്നെ ഇതില് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഗ്രാമർ ഭാഗമാണ് അല്ലേ, മൻ അൻത. അന സാലിം, ആ അൻത വഹീദ്. ഇവിടെ സാലിം ഒരു ബോയിനോട് നമ്മൾ നീ എന്ന് പറയുന്നതിന് അൻത എന്നാണ്. പക്ഷെ അതൊരു ഗേൾ ആകുമ്പോ എന്താണ്? അൻതിയ അല്ലെ. പിന്നെ ഒരു ബോയിനോട് തന്നെ ഹൈന ബൈത്തുക്ക, നിന്റെ വീട് എവിടെയെന്നാണ്. അപ്പൊ ഇവിടെ ബോയിനോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ ക ഉപയോഗിക്കുക, നിന്റെ എന്നർത്ഥത്തില്. ഇതിനൊരു ഗേളിനോട് ഉപയോഗിക്കുമ്പോ നമ്മള് ബൈത്തുക്കി എന്ന് പറയണം അല്ലേ. അതാണ് മാ ബൂക്ക്, നിന്റെ വാപ്പ ആരാണ്. ഇതേ പ്രവർത്തനമാണ് ഇവിടെ ഗേളിനോട് ചോദിക്കണ്ടാവും. സാലിമിക്ക് സാലിമിന്റെ സ്ഥാനത്ത് സാലിം വെക്കണം. അപ്പൊ എന്തൊക്കെ മാറ്റം വരുന്നതാണ്? മൻ അൻതി, അപ്പൊ അന സാലിമ. ഇവിടെ എന്താ ചോദിച്ചത് മുകളില്? ആ അൻത എന്നുള്ളത് എന്താവും? ആ അൻതി എന്നാവും അല്ലെ. പിന്നെ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട, വഹീദ് എന്നുള്ളത് മുഫ്രദാണ്. ഇവിടെ ഗേളിനോടാകുമ്പോ ആ അൻതി വഹീദത്തുൻ എന്നാണ് വരേണ്ടത് അല്ലെ. അവിടെയും നമ്മൾ ഗേളാക്കി മാറ്റണം. എല്ലാവിടെയും അങ്ങനെയില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് ഗേളാക്കി മാറ്റണം. ഇത് നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടാവുമല്ലേ. അൻതി വഹീദ അത് കൊടുത്തിട്ടുണ്ട്. ഹാമിദ, ഹാമിദ് സാലിമ്, സാലിമിയാകുമ്പോ ഉണ്ടോ ആ അൻതി വഹീദത്ത് എന്നാണ്. കണ്ടില്ലേ, അയിന ബൈത്തുക്കി എന്നാണ്, മാ അബൂക്കി എന്നാണ്. അങ്ങനെ തിരുത്തി എഴുതണം കേട്ടോ. പിന്നെ ഒന്നും കൂടി അതിലുള്ളത് ഈ ഹുവയാണ്, ഹുവ മുസാരിൽ. നിന്റെ എന്താണ്? പിന്നെ ഈ സാലിമയോട് ചോദിക്കുന്ന ഒരു കാര്യം പടം എന്താണ്? മൻ ഉമ്മുക്കി അല്ലെങ്കിൽ മാ ഉമ്മുക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഹുവയ്ക്ക് പകരം പടം. ഇവിടെ മാ മാ അബൂക്കി, നിന്റെ ഉപ്പ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹുവ മുസാരി. ഇവിടെ മാ ഉമ്മുക്കി എന്ന് ചോദിച്ചാൽ ഹുവയ്ക്ക് പകരം ഹിയ വരും, കാരണം ഉമ്മ ഒരു ഗേൾ ആയതുകൊണ്ട്. മനസ്സിലായോ? അത്തരം മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക, അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോ ഇതില് എന്താ പഠിക്കാനുള്ളത്? മൂന്ന് പാഠങ്ങളാണ്. അതിലെ ഒന്നാമത്തെ പാഠത്തില് ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇതിൽ കുറെ വാക്കുകളുണ്ട്. ഈ വാക്കുകളും ഇതിന്റെ സെന്റൻസുകളും, അതായത് യോമുൽ ഇസ്തിക്ലാൽ ദിവസം നിങ്ങൾ സ്കൂളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ, ചെയ്ത കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കുറിപ്പ് എഴുതാനുണ്ട്. അപ്പൊ അതേ ഇതിൽ തന്നെയുള്ള വാക്കുകൾ, അഷ്തരി ബാലൂനിൻ മുലവന, ഞാൻ നല്ല കളറുള്ള ബലൂൺ വാങ്ങിക്കും, അങ്ങനെ എന്നിട്ട് അതെന്റെ എന്റെ കീശിയിൽ കുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇത് ആശയം കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ കുറിപ്പ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടും അല്ലേ. പിന്നെ ഇതില് എന്താണ്, ഈ പാട്ടുകൾ ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചതാണ്. ഇതിൽ ചെയ്യുക എന്താണ് പഠിക്കാനുള്ളത്, നൊഴിദ് കശ്മീരിൽ സുഹമായൽ ഹറക്കത്തിൽ വത്തനിയമിൻ കേരള, കേരളത്തിലെ എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോൾ അവരുടെ ചിത്രം വന്നിട്ട് അവരുടെ പേര് എഴുതാൻ വേണ്ടി പറയും. ഇപ്പൊ നമ്മളതിൽ ആരൊക്കെയാണ്? ഇവിടെ കുറച്ച് പേരുണ്ട്. എ മൊയ്ത് മൗലവി, കെ പി കേശവ മേനോൻ, കുട്ടിമാളു അമ്മ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, കെ കേളപ്പൻ, പിന്നെന്താണ് എം ഇ എസ് നമ്പൂതിരിപ്പാട്. ഇവരുടെ പേരാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കേട്ടോ. ഇവരുടെ പേര് ചിലപ്പോൾ ചിലർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ഇതാണ്ട് മുതക്കിറത്തിന് തജ്രിബത്തിന് യോമുൽ ഇസ്തിക്ലാൽ, യോമുൽ ഇസ്തിക്ലാൽ ദിവസം നിങ്ങളുടെ അനുഭവം എഴുതാനാണ് പറയുന്നത്. അപ്പൊ മുകളിൽ നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞ അതേ അനുഭവങ്ങൾക്ക് തന്നെയായിരിക്കും നമുക്ക് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? അതിന്റെ ഒരു മോഡൽ ഇതാ, ദഹബ്തു ഇലൽ മദ്രസത്തി യൗമുൽ ഇസ്തിക്ലാൽ, പിന്നെ ഇസ്തഫ ഇസ്തഫഫ്തു അല്ലെ. ഞാൻ താബൂർ സുബാഹിൽ നിന്നു അതിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ അല്ലെ, അതിന്റെ ആശയങ്ങളൊക്കെ ഇവിടെ ഇതുണ്ട്. സബാഹ ദാലിക്കൽ യോമി ഇസ്തഖൽ തുമിനൻ നൗമി മുബക്കിറൻ, ഷരിബ്തു ഷായ, ചായ കുടിച്ചു മദ്സി പോയി, എന്റെ കയ്യിൽ നല്ല നിറമുള്ള ബലൂണുകളുണ്ട്, ഞാൻ സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം എത്തി, സ്കൂൾ അലങ്കരിച്ചു, പിന്നെ കുട്ടികളെല്ലാം തോബൂറിൽ നിന്നു, അതായത് ഇപ്പൊ അസംബ്ലിക്ക് നിന്നു, റഫാനാദുൽ മദ്രസ അലമുൽ ഹിന്ദ്, അലമുൽ ഹിന്ദ് ഇന്ത്യൻ പതാക ഉയർത്തി, കൂട്ടുകാർ പാട്ട് പാടി, അധ്യാപകർ
മിഠായി വിതരണം ചെയ്തു. അസംബ്ലിക്ക് ശേഷം കൂട്ടുകാരോടൊപ്പം ഞാൻ പിരിഞ്ഞു വീട്ടിലേക്ക് പോയി. ആദാ യൗമി സഈദ്, ഇതൊരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ ഇതിങ്ങനെ വളരെ വിശാലമായി എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പാഠഭാഗത്തില് അത് തന്നെ സെന്റൻസുകൾ എന്താണ് കുറച്ചും കൂടി ചെറിയ മാറ്റമാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഉത്തരമായി. പിന്നെ ഇതിലെ ബിതാഖാത്ത് പ്രത്യേകം പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് കാർഡുകൾ, സ്വാതന്ത്ര്യദിന കാർഡുകൾ, എന്തെങ്കിലും പ്ലക്കാർഡുകൾ. അപ്പൊ അതിൽ ഏഷ് സാലിമൻ യാവത്തിനി, ഓ മൈ കൺട്രി സേഫ് അല്ലെ, ബി സേഫ്, നീ സുരക്ഷിതയായിരിക്കുക. മാ അഹല യോമിൽ ഇസ്തിക്ലാൽ, ഹുബുൽ വതൻ ഷിയമുന, ഹുബുൽ വതൻ രാഷ്ട്രസ്നേഹം എന്റെ അഭിമാനമാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാല് ചിലപ്പോ കുറെ സെന്റൻസുകൾ തരും. എന്നിട്ട് അതിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട എന്താണ് വിതാഖാത്ത് മാത്രം എടുത്തെഴുതുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ചോദിക്കുക. അങ്ങനെയാണ് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിനുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ കണ്ടു നോക്കിയിട്ട് അതിങ്ങനെ കോളത്തിലേക്ക് എടുത്തെഴുതാനായിരിക്കും പറയുക. മനസ്സിലായോ? നമ്മുടെ പാഠഭാഗത്തിൽ ഈ പദ്യത്തിൽ തന്നെ കുറെ വാക്കുകളുണ്ട് അല്ലെ. ഹുബുൽ വത്തനി ദീനുന, ഹുബുൽ വത്തൻ, ഹുബുൽ വത്തനി പിന്നെ ഷിയമുന, പിന്നെ ഹിഫുദുൽ വത്തനി ഹദഫുന, നൂറുൽ വത്തനി വായതുന. ഇതൊക്കെ നമ്മള് എന്താണ് കാർഡ് ആക്കാൻ പറ്റുന്ന, പിതാക്കാത്ത ആക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ്. റെഡിയല്ലേ? അപ്പൊ അതാണ് അതിൽ പിതാക്കാത്തന്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജമ്മു മുഫ്രദുകൾ ഇത് ശരിക്കും പഠിച്ചിട്ട് പോവുക. ഇവയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. ജമ്മു ചോദിക്കും, ചിലപ്പോൾ മുഫ്രദ് ചോദിക്കും. പിന്നെ അതിൽ ഇബ്നു ഷുജ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പാഠത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബയോഡാറ്റ ഇവിടെ ഇതിൽ പഠിക്കേണ്ട ബയോഡാറ്റ വരുന്നുണ്ട്. അതിനു മുമ്പ് വേറൊരു കാര്യം എന്നുള്ളത്, 11 മുതൽ 20 വരെയുള്ള ഓർഡിനൽ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അഹദ അഷറ എന്ന നമ്മൾ 11 പറയാം, പക്ഷെ 11 എന്ന് പറയാൻ ഹാദി അഷർ, 12 സ്ഥാനി അഷർ, സ്ഥാലിസ് അഷർ, റാബി അഷർ, ഖാമിസ് അഷർ. അപ്പോ സലാസ് പറയുമ്പോൾ മാത്രം സായിക്ക് ശേഷം അലിഫിട്ട് എഴുതാൻ എളുപ്പമാണ്. അർബഅും അതിൽ അലിഫ് അംസ് ഒഴിവാക്കിയിട്ട് റായിന് ശേഷം അലിഫിട്ട് എഴുതാൻ. എന്തോർത്താലും ഈ അഷർ അതുപോലെ തന്നെയാണ്, ബാക്കി നമ്പേഴ്സ് 10 പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്കിത് കിട്ടും. മനസ്സിലായോ? അപ്പോ ഇതിലെ മാസങ്ങൾ വർഷങ്ങൾ ഒക്കെ ഈ മാസങ്ങൾ പഠിച്ചിട്ട് വേണം. അറബി മാസങ്ങൾ, അറബിയിലല്ല നമ്മുടെ ഇംഗ്ലീഷ് മാസങ്ങൾ അറബിയിലുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചിട്ട് പോകണം. പിന്നെ ഇതിലെ ഈ എണ്ണങ്ങൾ 11 മുതൽ 20 വരെയുള്ള എണ്ണങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. എണ്ണം എന്ന് പറഞ്ഞാൽ ഓർഡിനൽ നമ്പേഴ്സ് ആണ്, അഹദാഷറ ഇസ്നാഷറയല്ല. 11, 12, 13 എന്നുള്ള എണ്ണങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇവിടെ ഇസ്തഖല്ലത്തിൽ ഹിന്ദു എന്താണ് ഫി അൽ ഖാമിസ് അഷർ, ഫിൽ ഖാമിസ് അഷർ മിൻ ഓഗസ്തസ്, 15 ദിവസം. അപ്പൊ ഇവിടെ യൗമുൽ ബിആ എന്നാണ്, യൗമുൽ ബിആ പരിസ്ഥിതി ദിനം എന്നാണ് അൽ ഖാമിസ് മിൻ യൂനിയോ എന്ന് എഴുതാൻ വേണ്ടി വരും. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറെ ദിവസങ്ങളിൽ തന്നിട്ട് അതിന്റെ ദിവസം എഴുതാൻ വേണ്ടി പറയും, അങ്ങനെയും ചോദിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബയാനാത്തു ഷഖ്സിയ പഠിക്കുക. അത് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബയാനാത്തു ഷഖ്സിയ പൂരിപ്പിക്കാനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഹിവായൊക്കെ പഠിച്ചിട്ട് പോവുക. ബയാനാത്തു ഷഖ്സിയയിൽ എന്തൊക്കെയാണ് ചോദിക്കുക? ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര്, സ്കൂളിന്റെ പേര്, ക്ലാസ്, ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, ജനന തീയതി, ജനന സ്ഥലം, ഹിവായ, ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് പഠിച്ചിട്ട് പോകാം. പിന്നെ ഇതിൽ ഹുറൂഫ് ഷംസിയ വൽ ഖമരിയ എന്നുള്ളത് അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾ ഹുറൂഫ് ഷംസിയയും 28 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖമരിയയുമാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതിലെ ഈ ഹായ് എന്താണ് അൽ വായ എന്നുള്ളത് ഉണ്ടോ? അൽ വത്തൻ ഇവിടെ എത്തുമ്പോ അസിയ സിയ അല്ലെ. അപ്പൊ ഇതിലെ ഈ സ എന്നുള്ളത് ഹുറൂഫു ഷംസിയാണ്, എന്താണ് ഹുറൂഫ് ഷംസിയാണ്. ഈ വാ എന്നത് ഹുറൂഫുൽ ഖമരിയാണ്. അങ്ങനെ 14 അക്ഷരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ അതിനെക്കുറിച്ച് മുൻ വർഷങ്ങളിലൊന്നും വല്ലാതെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതുമില്ല. പിന്നെ ഇതിൽ ഖുതുബത്തു നാദിറുൽ മദ്രസ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ ഫിഅലും ഫാഇലുമാണ്. ഫിഅലും ഫാഇലും, അതായത് ദഹബ നബിയിൽ, നബിയിൽ പോയി. അപ്പൊ പോയി എന്നുള്ളത് ഒരു ഫിഅലാണ്, ഫായിലാണ്. ആരാണ് പോയത്? നബിയിൽ. അപ്പോ
ദഹബ ഫിഅലും നബീൽ ഫാഇലുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകുക. ഇതുപോലെ കുറെ സെന്റൻസുകൾ തന്നിട്ട് അതിൽ ഫിഅലും ഫാഇലും തിരിച്ചെഴുതാനായിരിക്കും പറയുക. ഇത്രയാണ്, ഇത്രയും പാഠഭാഗമാണ് നമുക്ക് ഈ എന്താണ് ഒന്നാം പാദഭാഷയ്ക്ക് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അതിൻ്റെ മോഡലൊക്കെ ചാനലിൽ തന്നെയുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കുക. നമ്മുടെ ഈ വർഷ പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ റഫർ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.